രണ്ട് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം. യൂദാരാജ്ഞി അത്താലിയ. അഹസിയായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അഹസിയായുടെ സഹോദരിയും യോറാം രാജാവിന്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിനു മുൻപ് അഹസിയായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്താലിയായുടെ ആറുകൊല്ലത്തെ ഭരണകാലമത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു. ഏഴാം വർഷം യഹോയാദ കെരേത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൻ അവരെക്കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചുകൊടുത്തു. അവൻ കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ടതിതാണ്. സാപത്തിൽ തവണയ്ക്ക് വരുന്ന മൂന്നിലൊരു ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം. ഒരു വിഭാഗം സൂർ കവാടത്തിലും മൂന്നാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പുറകിലുള്ള കവാടത്തിലും നിൽക്കണം. സാപത്തിൽ തവണ വിടുന്ന രണ്ട് വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിന്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം. നായകന്മാർ പുരോഹിതൻ യഹോയാദായുടെ കൽപ്പന അനുസരിച്ചു. അവർ സാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരോഹിതൻ കർത്താവിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു. കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തുകൊണ്ടുവന്നു. കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്നുദ്ഘോഷിച്ചു. കർത്താവിന്റെ ആലയത്തിൽ ജനത്തിന്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു. രാജാവ് ആചാരമനുസരിച്ച് തൂണിന്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു. ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം, രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. പുരോഹിതൻ യഹോയാദ സേനാപതികളോട് കൽപ്പിച്ചു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുവിൻ. ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു. തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കും എന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാദ ഉടമ്പടി ചെയ്യിച്ചു. രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു. ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിന്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ കാവൽ സൈന്യത്തിന്റെ കവാടത്തിലൂടെ പടനായകന്മാർ, കരീത്യർ, കാവൽക്കാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ജനം ആഹ്ലാദഭരിതരായി. കൊട്ടാരത്തിൽ വെച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി. ഭരണമേൽക്കുമ്പോൾ യോവാഷിന് ഏഴു വയസ്സായിരുന്നു. രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം. യോവാഷ് യൂദാ രാജാവ്. യേഹുവിന്റെ ഏഴാം ഭരണവർഷം യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം വാണു. ബേർഷബക്കാരി സിബിയ ആയിരുന്നു അവന്റെ മാതാവ്. പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ ബലിയർപ്പണവും ധൂപാർച്ചനയും നടത്തി. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിന്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സ്വാഭീഷ്ടകാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിനു വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം. യോവാഷിന്റെ 23-ാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല. അതിനാൽ യോവാഷ് രാജാവ് യഹോയാദായെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു, ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത്? ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവിൻ. അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പുരോഹിതൻ യഹോയാദ
അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവന്റെ വലത്തുവശത്ത് ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു. പെട്ടി നിറയുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും. ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണമേൽപ്പിക്കും. അവർ അത് കർത്താവിന്റെ ഭവനത്തിലെ മരപ്പണിക്കാർ, ദേവാലയ ശില്പികൾ, കൽപ്പണിക്കാർ, കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപ്പാത്രങ്ങൾ, തിരിക്കത്രികകൾ, കോപ്പകൾ, കാഹളങ്ങൾ, സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല. കർത്താവിന്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി. ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്കു കൊടുക്കേണ്ടിയിരുന്നില്ല. വിശ്വസ്തതയോടെയാണ് അവർ പണം ചെലവാക്കിയത്. പ്രായശ്ചിത്ത ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അക്കാലത്ത് സിറിയ രാജാവായ ഹസായേൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി. അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു. അപ്പോൾ യൂദാരാജാവായ യോവാഷ് തന്റെ പിതാക്കന്മാരും യൂദാരാജാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അഹസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തന്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചുകൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു. യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യോവാഷ് സെല്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു. ഷിമെയാത്തിന്റെ പുത്രൻ യൊസാക്കാറും ഷോമറിന്റെ മകൻ യഹോസബാദും ആണ് അവനെ വധിച്ചത്. അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. പുത്രൻ അമാസിയ രാജാവായി. രണ്ട് രാജാക്കന്മാർ 13 അധ്യായം. യഹോവാഹാസ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അഹസിയായുടെ പുത്രൻ യോവാഷിന്റെ 23 ഭരണവർഷം യേഹുവിന്റെ മകൻ യഹോവാഹാസ് സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിന്റെയും പുത്രൻ ബൻഹദാദിന്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചുകൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി. ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബോവാം തങ്ങളെക്കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമരിയായിൽ അശേരാ പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹാസിന്റെ സൈന്യത്തിൽ 50 അശ്വഭടന്മാരോ 10 രഥങ്ങളോ 10,000 കാലാൾപ്പടയോ അവശേഷിച്ചില്ല. യഹോവാഹാസിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്നു. സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യഹോവാഷ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിന്റെ 37 ഭരണവർഷം യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 16 ഭരിച്ചു. അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവാഷിന്റെ പ്രവർത്തനങ്ങളും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ജെറോബോവാം സിംഹാസനാരൂഢനായി. യഹോവാഷ് സമരിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. എലീഷായുടെ മരണം. എലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. എലീഷ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീഷ തുടർന്നു, വില്ല് കുലയ്ക്കുക. അവൻ വില്ല് കുലച്ചു. രാജാവിന്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിന്റെ വിജയാസ്ത്രം,
സിറിയയ്ക്കെതിരായുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ മൂന്നു പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ അഞ്ചോ ആറോ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി മൂന്ന് പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. എലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊവാബിയർ കൂട്ടമായി വന്ന് ദേശമാക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാഹാസിന്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബൻഹദാദ് രാജാവായി. തന്റെ പിതാവിൽ നിന്ന് ഹസായേലിന്റെ പുത്രനായ ബൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് മൂന്ന് പ്രാവശ്യം ബൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. രണ്ട് രാജാക്കന്മാർ 14 അധ്യായം. അമസിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ യഹോവാസിന്റെ പുത്രൻ യഹോവാഷിന്റെ രണ്ടാം ഭരണവർഷം യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യഹോവദിൻ ആയിരുന്നു അവന്റെ അമ്മ. അവൻ കർത്താവിന്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവിദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിന്റെ പ്രവൃത്തികൾ പിന്തുടർന്നു. പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തന്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയതനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 ഏദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഇന്നും യോക്തേൽ എന്ന് അറിയപ്പെടുന്നു. അനന്തരം അമസിയ യേഹുവിന്റെ പൗത്രനും യഹോവാസിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ചു ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് ഈ സന്ദേശമയച്ചു. ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ കാരഗിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എന്റെ പുത്രന് ഭാര്യയായി നൽകുക. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ച് കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു. അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിന് നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബത്ഷെമെശിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബത്ഷെമെശിൽ വെച്ച് അഹസിയായുടെ പൗത്രനും യോവാഷിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രായിൻ കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ പുത്രൻ യഹോവാഷിന്റെ മരണത്തിന് ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാഖിഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാഖിഷിൽ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവിദിന്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം
അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയായുടെ പതിനഞ്ചാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിന്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായിയുടെ പുത്രനും ഗെഥേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോനാ വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതനുസരിച്ചാകുന്നു. ഇസ്രായേലിന്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിന്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിന്റെ പുത്രനായ ജെറോബോവാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോബോവാമിന്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സഖറിയ ഭരണമേറ്റു.